ഒടുവിൽ ഇന്ന് സാധുക്കലി തങ്ങൾ മറുപടി പറഞ്ഞു വളരെ ലളിതസുന്ദരമാണ് എപ്പോഴും വെറുതെ ചൊറിയാൻ നടക്കണ്ട അതല്ല പണി അങ്ങനെ ചൊറിഞ്ഞാൽ പലതുമൊക്കെ പറയുകയും നിലപാടെടുക്കുകയും ചെയ്യേണ്ടി വരും പറഞ്ഞത് സമസ്തയുടെ ചില മൈക്ക് വാങ്ങി ഇരുപത്തിനാല് മണിക്കൂറും ഈ പറഞ്ഞ സംഗതികളുമായി നടക്കുന്ന ആളുകളോടാണ് പറയാതിരിക്കാൻ നിർവാഹമില്ലാത്ത സ്ഥിതിയിൽ കണ്ടെത്തിച്ചതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയേണ്ടി വന്നത് ഉചിതമായി ആ പറച്ചിൽ ഏതായാലും സാധാരണ നമ്മൾ പറയുമല്ലോ കല്ലും നെല്ലും തിരിയട്ടെ എന്ന് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇതിങ്ങനെ പാടിക്കൊണ്ടേ നടക്കും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നമ്മളൊരാണി ഭിത്തിയിൽ അടിച്ചാൽ ഭിത്തി പൊട്ടിയാൽ ആണിക്ക് ഭയങ്കര സുഖമാണ് നന്നായിട്ട് ഇങ്ങനെ കയറ്റിക്കൊണ്ടേയിരിക്കും എന്നാൽ ഭിത്തി പൊട്ടില്ല ബലമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആണി വളയും ഇല്ലെങ്കിൽ അടി നിർത്തി അടിക്കുന്ന ആൾ പോവും എല്ലാത്തിനും കേൾക്കുന്നതിനും അല്ലെങ്കിൽ അതിനൊക്കെ നിശബ്ദമാകുന്നതിനും ഒരു പരിധിയുണ്ട് പുറകോട്ട് പുറകോട്ട് പോയാൽ ഒരു ഭിത്തിയോളം ഒരു മദലോളം പോകാൻ കഴിയും പിന്നെ തിരിഞ്ഞു നിൽക്കേണ്ടി വരുന്നത് സ്വാഭാവികമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ പറയുന്ന ദിവസങ്ങളല്ല നാളുകളായി തുടരുന്ന ഒരു സംഗതിയാണ് സമസ്ത ലീഗ് ലീഗ് സമസ്ത ലീഗ് സമസ്ത എന്ന് പറഞ്ഞിട്ട് ആദ്യം കുറേ നാൾ വാഫി വഫിയ ആയിരുന്നു ഇപ്പോൾ അതൊരു റൗണ്ട് കഴിഞ്ഞ് അത് അടുക്കി വെച്ചു ഇപ്പോൾ പിന്നെ മറ്റ് വിഷയങ്ങളിലാണ് എല്ലാ സമുദായ സംഘടനകൾക്കും നേതാക്കളുണ്ട് കെ എൻ എമ്മിനുണ്ട് അതുപോലെ തന്നെ കാന്തപുരം അബൂബക്കർ ഉസ്താദ് സുന്നി വിഭാഗത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ നേതാവാണ് അതുപോലെ തന്നെ മുത്ത് ജിഫ്രി മുത്തുക്കോയാ തങ്ങൾ ഒരു വിഭാഗത്തിൻ്റെ നേതാവാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് നേതാവുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അത്തരം ആളുകളെക്കുറിച്ചൊക്കെ ആളുകൾ സാമൂഹ്യ വിഷയങ്ങളിൽ അഭിപ്രായം പറയും വിമർശനം പറയും അങ്ങനെ വിമർശിച്ചുകൂടാ ആർക്കുമൊന്നും പറഞ്ഞുകൂടാ അങ്ങനെ പറഞ്ഞാൽ സാധാരണ സംഘടനകളിൽ ഒരാളാണ് മറുപടി പറയുന്നതെങ്കിൽ ഇത് മുഷാവറ അംഗങ്ങൾ എന്ന നിലയിൽ എല്ലാവർക്കും മൈക്കിനോടും വാർത്തയോടുമൊക്കെ കമ്പം കൂടുമ്പോൾ അവിടെ വല്ലാതെ അങ്ങ് മൗനം പാലിച്ചു കൊടുത്താൽ പിന്നീ പറയുന്നത് പോലെ പുറത്തു കയറിയിരുന്ന് നിരങ്ങലാവും നടക്കുക അതുകൊണ്ട് ചില കാര്യങ്ങളിൽ വർത്തമാനം പറഞ്ഞേ പോകുന്നതാണ് എപ്പോഴും നല്ലത് അത് ഇനി പറ്റില്ല എന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ പറഞ്ഞ സാദുഖലി ശിഹാബ്ദങ്ങളുടെ വാക്കിലുള്ളത് യഥാർത്ഥത്തിൽ പി എം എ സലാം അവറുകൾ പറയേണ്ടിയിരുന്നത് ഇങ്ങനെ ആയിരുന്നില്ല എപ്പോഴും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി നല്ല ഫോണിൽ ബന്ധമുള്ള ആളായതുകൊണ്ട് ജിഫ്രി മുത്തുക്കോയാ തങ്ങൾ ഇടപെട്ട് വളരെ പെട്ടെന്ന് തന്നെ അങ്ങനെ അനാവശ്യമായ ഒരു പ്രസംഗം നടത്തിയ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണം എന്നായിരുന്നു പറയേണ്ടിയിരുന്നത് അതിന് പകരം അദ്ദേഹം ടെലഫോൺ സംഭാഷണത്തെ പരാമർശിച്ചതുകൊണ്ടാണ് വലിയ ക്ഷോഭമുണ്ടായതും വലിയ ബഹളമുണ്ടായതും എന്തൊക്കെയോ പറഞ്ഞു നടക്കുന്നതും ഇവർക്കൊക്കെ യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ പറയുന്ന പ്രവാചകനെ പറയുന്നതോ അല്ലെങ്കിൽ മതപരമായ വിഷയങ്ങളിൽ എവിടെയെങ്കിലും ചുരുട്ടപ്പെടുന്നതോ ഒതുക്കപ്പെടുന്നതോ ഒന്നുമല്ല ഇവരൊക്കെ ഇരിക്കുന്ന കസേരയാണ് ഏറ്റവും പ്രധാനം ഈ ഒരു സി പി എമ്മിൻ്റെ നേതാവ് അദ്ദേഹം സംഘപരിവാർ വളരെ പ്രകടമായി നിന്നുകൊണ്ട് ആ പക്ഷത്തു നിന്ന് നിരന്തരം ഇസ്ലാമിനെ ആക്ഷേപിക്കുന്നൊരു വേദിയിൽ പോയി വർത്തമാനം പറഞ്ഞപ്പോൾ ആ ദിവസമോ അടുത്ത ദിവസമോ പോലും വാതുറൊന്നു നാല് വർത്തമാനം പറയാൻ കഴിയാത്തവരാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ പി എം എ സലാം അവറുകൾ പറഞ്ഞപ്പോഴേക്കും ഉണർന്നെഴുന്നേറ്റ് വലിയ ശോഭം കാണിച്ചത് ഹിന്ദു ഐക്യവേദിയുടെ ചടങ്ങിൽ ജാമ്യത എന്ന് പറയുന്നൊരു സ്ത്രീ ഒന്നര മണിക്കൂർ നിന്നാണ് മലയാളത്തിൽ പ്രവാചകനെ പറയാവുന്ന ഭാഷയിൽ മുഴുവൻ തെറി വിളിച്ചത് നോപൂർ ശർമ്മ എന്ന് പറയുന്ന ഒരു ബി ജെ പിയുടെ വക്താവ് ഇംഗ്ലീഷ് ഭാഷയിൽ ആകെ മൂന്ന് മിനിറ്റോ മറ്റോ ഉള്ള ഒരു അഭിപ്രായ പ്രകടനത്തിന് ലോകം മുഴുവൻ പ്രതിഷേധമുണ്ടായി ഇവിടെ ഇത്തരത്തിൽ ആളുകൾ വന്ന് പറയുമ്പോൾ അതിനെതിരെ ഒരു നടപടിയോ അല്ലെങ്കിൽ നാല് വർത്തമാനമോ പറയാൻ പോലും ശേഷിയില്ലാതെ എല്ലാവരും അവരവരുടെ ഒരു സാമ്രാജ്യം തീർത്ത് അതിനുള്ളിലുള്ളവനെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഗവേഷണത്തിലാണുള്ളത് ഏതായാലും തങ്ങൾ പറഞ്ഞത് വളരെ വ്യക്തമാണ് തലയിരിക്കുമ്പോൾ വാലാടേണ്ടതില്ല കത്ത് കുത്ത് കത്ത് കുത്ത് എന്ന് പറഞ്ഞ് കിട്ടുന്ന മൈക്കിന് മുമ്പിലെല്ലാം മുഷാവാറ അംഗം എന്ന് പറയുന്ന ഒരു സ്ഥാനം വെച്ചുകൊണ്ട് വെച്ച് കീറികൊടുക്കലാണ് പ്രധാനപ്പെട്ട വിനോദം ഇപ്പോൾ ഒരവസരം വന്ന് നാലാൾ കേൾക്കാനും സാമൂഹ്യ മാധ്യമം ഉള്ളതുകൊണ്ടും അങ്ങ് തള്ളിമറിച്ച് പിടിച്ചെടുത്ത് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ വേണ്ടിയുള്ള വല്ലാത്തൊരു വെപ്രാളത്തിലാണ് ആരെങ്കിലും എവിടെയെങ്കിലും മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ആക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇക്കണക്കിന് എന്താകുമായിരുന്നു പുകിൽ ഏതായാലും അതിന് കൃത്യവും വ്യക്തവുമായി തങ്ങൾ മറുപടി പറഞ്ഞതും ആ പറഞ്ഞ തങ്ങളുടെ ശരീരഭാഷയും നിലപാടുമൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അല്ലെ തവക്കൽ തുല എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാം പടച്ചവനാണല്ലോ തീരുമാനിക്കുന്നത് ഹൈറും ഷറുമായ എല്ലാ കാര്യങ്ങളും പടച്ച തമ്പുരാനിൽ നിന്ന് വരുന്നതാണെന്ന് സത്യസാക്ഷ്യം വഹിക്കലാണല്ലോ ഒരു വിശ്വാസിയുടെ ഈമാൻ അല്ലാതെ സമസ്തയിൽ നിന്ന് വരുന്നതാണ് ദക്ഷിണയിൽ നിന്ന് വരുന്നതാണ് അല്ലെ മുജാഹിദിൽ നിന്ന് വരുന്നതാണ് ജമാഅത്ത് ഇസ്ലാമിയിൽ നിന്ന് വരുന്നതാണ് അങ്ങനെയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് വരുന്നത് പോലെ വരട്ടെ എന്ന് വിചാരിച്ച് നാല് വർത്തമാനം പറഞ്ഞു പോയില്ലെങ്കിൽ ഇതുതന്നെ ആയിരിക്കും അവസ്ഥ യഥാർത്ഥത്തിൽ രണ്ടുപേരും പരസ്പര പൂരകങ്ങളായി നിലനിൽക്കുന്നവരാണ് ഇങ്ങനെ ഒഴിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും പറയുന്നത് കൊണ്ടാണ് ഇതെല്ലാം കൂടി ഇങ്ങനെ കലങ്ങിക്കിടക്കുന്നത് ഇതുപോലെ തന്നെ നാലാഴ്ച നാല് വർത്തമാനം തങ്ങൾ നല്ലപോലെ പറയാമെങ്കിൽ കല്ലും നെല്ലുമൊക്കെ തിരിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട